സിനിമ കാണാത്തവർ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണുക, കാരണം ഏറ്റവും നല്ല തിരക്കഥ ഉള്ളൊരു സിനിമയാണ് ദേവർമകൻ. ഇതിനു മുമ്പ് ഇത് സിനിമ കാണുന്നതിന് മുമ്പ് അൻപേഷവും ദശാവതാരം വരുന്ന എനിക്ക് പ്രിയപ്പെട്ട തിരക്കഥകൾ. ഇപ്പോൾ ദേവർമകൻ ഒന്നാമതെത്തി. ഹായ്, കഴിഞ്ഞ ശനിയാഴ്ച അതായത് നവംബർ 7 കമലഹാസന് 66 വയസ്സ് തികഞ്ഞിരിക്കുന്നു. നീണ്ട 60 വർഷമായി സിനിമാ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ വിക്രമത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞു. കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ ട്രെയിലറിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സിനിമയ്ക്കായി. മുമ്പേ ചാനൽ കമലിനെ കുറിച്ച് പറഞ്ഞതും ഹേറാം സിനിമയുടെ എക്സ്പ്ലനേഷൻ ഇട്ടതും കൂടി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് പഴയ കാര്യമാണ് 1992 ദേവർമകൻ എന്ന സിനിമയെക്കുറിച്ച്. അപ്പോൾ ദേവർമകനെക്കുറിച്ച് കുറേ ആർട്ടിക്കിളും കുറേ വീഡിയോ അനാലിസുകളും ഒക്കെ വന്നതും അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി. അപ്പോൾ ഒരുപാട് തമിഴ് ഹിന്ദി വീഡിയോ അനാലിസിസിനൊക്കെ താഴെ ഒരുപാട് മലയാളി പ്രൊഫൈലിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ കണ്ടു. എന്തിനാണ് കമലഹാസൻ ഇത്രയധികം പോർത്തുന്നത്, ഇതൊരു ഭരതൻ സിനിമയാണ്, ഭരതൻ്റെ മികവാണ് സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ. തീർച്ചയായും ഭരതനൊരു ലെജൻഡറി സംവിധായകൻ തന്നെയാണ്. പക്ഷേ ഒരു സിനിമയുടെ ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നിർമ്മാതാവാണ്. കാരണം ഒരു നല്ല സിനിമ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തത് ബാക്ക് ബോൺ അല്ലെങ്കിൽ ആടിത്തറ എന്ന് പറയുന്നത് തിരക്കഥയാണ്. അപ്പോൾ നിർമ്മിക്കുകയും തിരക്കഥ എഴുതുകയും ചെയ്ത കമലഹാസന് തന്നെയാണ് ഫസ്റ്റ് ക്രെഡിറ്റ് പോകേണ്ടത്. പിന്നെ എന്തുകൊണ്ട് ഭരതൻ എന്ന് അല്ലെങ്കിൽ ഭരതൻ വേണം ഈ ചിത്രത്തിനെന്ന് കമൽ ചിന്തിക്കുന്നിടത്താണ് ഭരതൻ്റെ മികവ്. ഇത്രയും റോയായും പ്രകൃതിയോട് ചേർന്നും വേറൊരാൾക്ക് ചെയ്യാനാകില്ല ദേവർമകൻ എന്ന് 88 വൈശാലിയും 90 താഴ്വാരവുമായിരിക്കാം 92 ഭരതനെ ദേവർമകൻ ഏൽപ്പിക്കാൻ കമലിൻ്റെ കാരണം. പകുതിക്ക് വെച്ച് ഭരതൻ പണിങ്ങിപ്പോയിട്ട് പിന്നീട് കമലഹാസനാണ് ഡയറക്റ്റ് ചെയ്തതെന്നൊക്കെയുള്ള രീതിയിൽ കിംവദന്തികളുണ്ടെങ്കിലും അവസാനം വരെ ഭരതൻ ടച്ച് തോന്നിയൊരു സിനിമ തന്നെയാണ് ദേവർമകൻ. വെള്ളപ്പൊക്കത്തിൽ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ ജഡം കാണിച്ചൊരു ഭാവം മാത്രമേ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വളരെ മനോഹരമായി ചിത്രീകരിച്ച സിനിമയായിട്ടാണ് തോന്നിയത്. അതുപോലെ വെൽ റിട്ടേൺ തിരക്കഥയില്ലേ, പിന്നെ എങ്ങനെ നന്നാകാതിരിക്കും. അതൊക്കെ ഹോളിവുഡിലൊക്കെ ഉപയോഗിച്ചിരുന്ന തിരക്കഥയിലെ ഉപയോഗിച്ചിരുന്ന മൂവി മാജിക് എന്ന സോഫ്റ്റ്വെയർ ആദ്യമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഉപയോഗിച്ച് 7 കൊണ്ട് പൂർത്തീകരിച്ച തിരക്കഥയാണ് ദേവർമകൻ. കമൽ 7 കൊണ്ട് എഴുതിയ തിരക്കഥയാണ് ദേവർമകൻ്റേത്. ആദ്യം നമ്മോർ എന്ന് പേരിട്ട ചിത്രത്തിന് പിന്നീടാണ് ദേവർമകൻ എന്ന പേര് വന്നത്. അന്നത്തെ ജാതി വ്യവസ്ഥയൊക്കെ കാണിക്കാൻ പറ്റിയ കൃത്യമായൊരു പേര് തന്നെയാണ് ദേവർമകൻ. കമൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമയിൽ ശിവാജി ഗണേശൻ്റെയും നാസറിൻ്റെയും അഭിനയ മികവ് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ശക്തിയോരും ഭാനുമതിയുമായുള്ള കോൺവെർസേഷനിലൊക്കെ പെരിയദേവരുടെ അഭിനയം, ആ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ചെന്നു ആ വർഷത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള ദേശീയ അവാർഡ് പഞ്ചവർണത്തിനായിരുന്നു ലഭിച്ചത്. വടിവേലുവിൻ്റെ ഇസൈക്ക് ഞാൻ ഇന്നേ വരെ കണ്ട വടിവേലു കഥാപാത്രങ്ങളിൽ മികച്ചതെന്ന് പറയാം. സിനിമയുടെ ഏറ്റവും വലിയ മേന്മ ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ല എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന് ഡാം തകർക്കാനുള്ള ഐഡിയ മായന് കിട്ടുന്നത് തന്നെ ശക്തി കളക്ടറുമായി സംസാരിക്കുന്നിടത്ത് നിന്ന് ആണ്. അതേപോലെ അന്നത്തെ ജാതി വ്യവസ്ഥ കാണിക്കുന്ന ഭാഗം പോലീസ് ഓഫീസറെ നോക്കി വേണ്ടപ്പെട്ട ആളാണെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ജാതി മനസ്സിലാക്കിയാണ്. അയ്യാ പേര് ഇംഗ്ലീഷിലല്ലേ എഴുതിരിക്കേ? യെസ്, മരുത് വണ്ടി. നിങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർന്നാ, അത് എന്നെ പാത്ത് ചെയ്യണമോ അത് ചെയ്യുങ്ക. അതേപോലെ മായന്റെ വക്കീൽ ഇംഗ്ലീഷ് പറയുമ്പോൾ പെരിയദേവർ ശക്തി വെച്ച് തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അന്നത്തെ കാലത്ത് അയ്യർ വിഭാഗത്തിലുള്ളവർക്കാണ് ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളതെന്നുള്ളതിൻ്റെ റെഫറൻസ് ആണ്. ഏറ്റവും വലിയ മേന്മ അതിൻ്റെ ഒറിജിനാലിറ്റിയാണ്. ഒരു ചതി കലാപമൊക്കെ നാച്ചുറലായി നടക്കുന്നതാണ് സിനിമയുടെ മേന്മ. സാധാരണ അധോലോകം അല്ലെങ്കിൽ കുടിപ്പഴ കൊട്ടേഷൻ പ്രമേയമായി വരുന്ന സിനിമകൾ കഥാപാത്രങ്ങൾ തമ്മിൽ തല്ലി ചാകുമ്പോൾ പ്രേക്ഷകന് നൽകുന്നൊരു വിരസത ദേവർമകൻ നൽകുന്നില്ല. മനുഷ്യർ ഒന്നിൻ്റെ പേരിൽ ഭിന്നിക്കരുത്, അതുപോലെ സ്നേഹം, സഹാനുഭൂതി, ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ അങ്ങനെ ഒരു സന്ദേശം കൂടി നൽകുന്നൊരു സിനിമയാണ്, വ്യക്തമായ സന്ദേശം നൽകുന്ന സിനിമയാണ് ദേവർമകൻ.
സിനിമ കാണാത്തവർ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണുക, കാരണം ഏറ്റവും നല്ല തിരക്കഥ ഉള്ളൊരു സിനിമയാണ് ദേവർമകൻ. ഇതിനു മുമ്പ് ഇത് സിനിമ കാണുന്നതിന് മുമ്പ് അൻപേഷവും ദശാവതാരം വരുന്ന എനിക്ക് പ്രിയപ്പെട്ട തിരക്കഥകൾ. ഇപ്പോൾ ദേവർമകൻ ഒന്നാമതെത്തി. ഇപ്പോൾ വെട്ടിമാരൻ സിനിമയായ അസുരൻ ആടുകളം പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതുക്കും മേലെ ഉള്ളൊരു അനുഭവമായിരിക്കും ദേവർമകൻ. സഹകരാവല്ലഭൻ കമലും ചെളിയും രക്തവും മനുഷ്യ മണവും ചതിയും സ്നേഹവും ബന്ധങ്ങളുമൊക്കെ ഇഴവിരിഞ്ഞ ഒരു ഭരതൻ സിനിമയ്ക്കും ദേവർമകൻ ഉറപ്പായി കാണാം. അപ്പോൾ ചാനലിലെ മറ്റ് കമലഹാസൻ വീഡിയോകളും കൂടെ കാണാൻ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.